السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حديقة البر. هيا نقوم ونتلو سورة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على سيدنا رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. أيها الأحباء، أهلا بكم إلى الحلقة الجديدة ഖുർആൻ കരീം. ഖുർആൻ പഠനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നാം ഏതാനും ദിവസങ്ങളായി വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ പഠിച്ച് വലിയ വലിയ സൂറത്തുകളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് അമ്മ ജുസ്ഇലെ ഒന്നാമത്തെ സൂറത്തായ സൂറത്തുൻ നബ ആണ്. സൂറത്തുൻ നബ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. നാം പതിവായി പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണിത്. ചെറിയ സൂറത്തുകളടങ്ങിയ ജുസ് ആണ് അമ്മ, അല്ലേ? ഈ ചെറിയ സൂറത്തുകൾ നന്നായി ഓതാനും പഠിക്കാനും നാം തയ്യാറാവണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഈ ഭാഗം ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് വലിയ കൂലി തരും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം കൃത്യമായി പഠിച്ച് മേമ്മമാർക്കൊക്കെ ഓതി കൊടുത്ത് അവരുടെ നല്ല അഭിപ്രായങ്ങൾ വാങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ് ഇനിയും ചെയ്യേണ്ടത്. ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മേമ്മമാർക്ക് നന്നായി ഓതിക്കൊടുക്കുക, പല പ്രാവശ്യം കേൾക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുറേ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാതെ നന്നായി ഓതാൻ കഴിയും. മനസ്സിൽ അത് പതിഞ്ഞു പോകും, നമ്മുടെ മനസ്സിൽ അതുണ്ടാകും എല്ലാ സമയത്തും. അതുകൊണ്ട് നന്നായി കേൾക്കുക, ഖുർആൻ പഠിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നന്നായി കേൾക്കുക. നാം ഒരു പാട്ട് പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കതിലെ ട്യൂണും അതുപോലെ അതിലെ വരികളൊക്കെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അതുപോലെ തന്നെയാണ്, അതിനേക്കാളും അപ്പുറമാണ് ഖുർആൻ. ഖുർആൻ നാം കുറേ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഖുർആന് നമ്മുടെ മനസ്സിലിങ്ങനെ കയറിക്കൂടും. നമുക്ക് ഖുർആനോട് ഒരിഷ്ടം തോന്നും. അത് ഖുർആൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാക്കിയുള്ള ഏത് പാട്ട് കേട്ടാലും നമുക്കത്ര സന്തോഷവും സമാധാനവും ലഭിക്കൂല. അതുകൊണ്ട് ഖുർആൻ നന്നായി കേൾക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നാം കുറച്ച് കൂടുതൽ ആയത്തുകൾ എടുക്കുന്നുണ്ട്.
പത്തായത്തുകളാണ് ഇന്നലെ നാം എടുത്തു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 15 ആയത്ത് കൂടി എടുക്കാം. ഓക്കെ, 15 ആയത്ത് എന്ന് പറയുമ്പോൾ ഈ സൂറത്തിലെ 11 ആയത്ത് മുതൽ 25 ആയത്ത് വരെ നമുക്ക് ഓതി നോക്കാം. ഓക്കെ, വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. ഖുർആനിലേക്ക് നോക്കിക്കോളൂ, ആദ്യമായി നിങ്ങൾക്ക് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا صدق الله العظيم. ഇതുവരെയാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പോകാം. ഓക്കെ, ഒന്നാമത്തെ ആയത്ത്, ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ ആയത്ത് ഓതി നോക്കാം. വജഅൽനന്നഹാറ മആശ, അന്നഹാറ അവിടെ മണിക്കണം, നൂൻ നിശബ്ദം വന്നാൽ മണിക്കണം, അത് നമുക്കറിയാലോ അല്ലേ. وبنينا فوقكم سبعا شدادا سبعا شدادا سبعا شدادا അവിടെ മണിക്കണം. തൻവീനിന് ശേഷം ഷീൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് നാം മണിച്ച് പാരായണം ചെയ്യുക, അവിടെ ഇഖ്ഫാ ആണ്. ഓക്കെ, وجعلنا سراجا وهاجا സിറാജൻ വ അവിടെയും മണിക്കുക. വഅൻസൽന അവിടെ മണിക്കുക. വഅൻസൽന മിനൽ മുഅസിറാതി മാഅൻ സജ്ജാജ മാഅൻസ അവിടെ മണിച്ച് പാരായണം ചെയ്യുക. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത അവിടെ മണിച്ച് പാരായണം ചെയ്യുക. വജന്നാത്തിൻ അവിടെ മണിക്കണം, നൂനിന് ശബ്ദം വന്നിട്ടുണ്ട്, മണിക്കണം. വജന്നാത്തിൻ അൽഫാഫ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത ഇന്ന നൂനിന് ശബ്ദം ഉണ്ട്, മണിച്ച് പാരായണം ചെയ്യുക. ان يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون افواجا ينفخ അവിടെ മണിക്കണം, നുന്ന് സുക്കൂന് ശേഷം ഫ അങ്ങനെ വന്നാൽ അവിടെ ഇഖ്ഫ ആണ് നിയമം. ഓക്കെ, അതുകൊണ്ട് മണിച്ച് പാരായണം ചെയ്യുക. മണിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, യോ ഫഹു എന്നാണ് മണിക്കേണ്ടത്, യുൻഫഹു എന്നല്ല, മറച്ചുകൊണ്ട് മണിക്കണം. നൂനിൻ്റെ ഉച്ചാരണത്തെ, നൂനിനെ മറച്ച്
കുറച്ച് മണിക്കുക. ഓക്കെ. يوم ينفخ في الصور فتأتون أفواجا أفواجا നന്നായി ശ്രദ്ധിക്കുക. അഫ്വാജ അഫ്വ കണ്ടോ, വ എന്നത് വേറൊരക്ഷരമാണ്, ഫ വേറൊരക്ഷരമാണ്, രണ്ടും ഒരുപോലെ ഉച്ചരിക്കരുത്, അഫ്വാജ എന്ന് ഓതരുത്. ഓക്കെ, അഫ്വ അഫ്വ. ഓക്കെ, أفواجا وفتحت السماء فكانت أبوابا أبوابا أب أبوابا بائن سكون يرمبول قلقلة കൊടുത്തിട്ട് ഓതണം. بابيبو أب 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 അങ്ങനെയാണ് ഓതേണ്ടത്. وفتحت السماء فكانت أبوابا. Okay. وفتحت السماء. അവിടെ കണ്ടില്ലേ മുകളിൽ നീട്ടാനുള്ള ഒരു അടയാളം കണ്ടില്ലേ, നന്നായി നീട്ടി ഓതിക്കോളൂ. وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا جهنم نونني شدند إن അവിടെയും നൂനിനെ ശബ്ദമുണ്ട്, രണ്ട് സ്ഥലത്തും മണിച്ച് പാരായണം ചെയ്യുക. إن جهنم كانت مرصادا مرصادا مر مر എന്നാണ് ഓതേണ്ടത്, മിർ എന്നല്ല. എങ്ങനെയാണ് ഓതേണ്ടത്? مرصادا مرصادا إن جهنم كانت مرصادا للطاغين مآبا للطاغين غيننا للطاغين مآبا لابثين فيها أحقابا أحقابا أح ح أنا പിന്നീട് قاف أنا أحقابا لا يذوقون فيها بردا ولا شرابا بردا منكنا بردا ولا شرابا إلا حميما وغساقا حميما و നന്നായി മണിച്ച് പാരായണം ചെയ്യുക. ഹമീമൗ വ ഇല്ല ഹമീമൗ വഗസ്സാഖ വഗസ്സാഖ ഗ ഗസ്സാഖ ഖ കണ്ടില്ലേ, ഗൈനും ഖാഫും നന്നായി വൃത്തിയിൽ പാരായണം ചെയ്യുക. ഇല്ല ഹമീമൗ വഗസ്സാഖ وغسق صدق الله العظيم. നമ്മൾ ഖുർആൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതണം. അതുപോലെ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് തുടക്കത്തിൽ ഓതണം. അതുപോലെ ലാസ്റ്റ് صدق الله العظيم എന്നും പറയണം. അത് നമ്മൾ എപ്പോ ഓതുകയാണെങ്കിലും ശ്രദ്ധിക്കുക. അത് ഖുർആനിന് നമ്മൾ കൊടുക്കേണ്ട ചില മര്യാദകളാണ്. ഖുർആൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളാണ്, അദബുകളാണ്, അത് നാം പാലിക്കണം. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ വുദൂ എന്തായാലും ഉണ്ടായിരിക്കണം. ഖുർആൻ തൊടണമെങ്കിൽ അത് നിർബന്ധമാണ്. നിങ്ങൾ ഓതുന്ന സമയത്ത് വുദൂഓടുകൂടി ഓതിയാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രതിഫലം നൽകും. ഓക്കെ,
അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പാരായണം ചെയ്യുക. ഖിബിലക്ക് മുന്നിടണം, തൊപ്പി ധരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഓക്കെ, നാം ഖുർആനിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇതുവരെ എടുത്ത ഭാഗം ഒന്നുകൂടി ഓതി നോക്കിയാലോ? ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا صدق الله العظيم. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കൊല്ലം ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നോമ്പ് വരികയാണ്, ഖുർആനിൻ്റെ മാസം വരികയാണ്. നന്നായി ഖുർആനുമായി ബന്ധപ്പെടുക, ഖുർആനിനെ ഇഷ്ടപ്പെടുക, ഖുർആൻ ഓതാൻ തയ്യാറെടുക്കുക. നോമ്പിൻ്റെ സമയത്ത് കൂടുതൽ ഖുർആൻ ഓതാനുള്ള സമയം കണ്ടെത്തുക. അതിനൊക്കെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. صدق الله العظيم.
അൽബേർ സ്കൂൾ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, വരയ്ക്കൽ കോംപ്ലക്സ്, കോയാ റോഡ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. ഫോൺ 0495-239-1517, 9061-55-9827. സ്കൂൾ അൽബേർ @gmail.com.